നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ചാ, എന്താ പ്രശ്നം? എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നേ? നിനക്കൊന്നും ടെൻഷൻ വരില്ല, കാരണം ഇത് എന്റെ വേർപ്പാ. അത് നിങ്ങളുടെ നോട്ടക്കുറവുകൊണ്ട് വല്ലവനും കട്ടുകൊണ്ട് പോയാ എനിക്ക് ടെൻഷൻ വരും. അച്ഛൻ എന്താ പറയുന്നേ? ആര് കട്ടുകൊണ്ട് പോയെന്നാ? പറഞ്ഞു കൊടുക്ക അർച്ചനെ, എണ്ണി എണ്ണി തെളിവുകൾ നിരത്തി പറഞ്ഞു കൊടുക്ക. ഇവനെയൊക്കെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ച കമ്പനി ഇന്ന് എത്ര ലക്ഷം ലോസിലാണ് പോകുന്നതെന്ന്. സച്ചേട്ടാ, കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചതിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നിട്ടുണ്ട്. ടാക്സ് ഇനത്തിലും ചാരിറ്റി കണക്കിലും പർച്ചേസിംഗിലും ഒക്കെ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രമാത്രം ഡിസ്പാരിറ്റീസ് വരാൻ കാരണം ഇത് ഏട്ടത്തെ അറിയാതാണോ വന്നത്? ഞാൻ മാത്രമല്ലല്ലോ, നീയും ഫയൽ കാണുന്നതല്ലേ. ബട്ട് ഏട്ടത്തി, ഇത് പലതും നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്ത കണക്കുകളാണ്. ഇതിലെ വലിയ തുകയുടെ ബില്ലുകൾ മാത്രമേ ഞാൻ കണ്ടതായി ഓർക്കുന്നുള്ളൂ. ദെൻ ഹൗ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ആരാണെന്ന് എനിക്കറിയണം. സന്ദീപേ, എസ് പി മൈക്കിൾ സാറിനെ വിളിക്ക്, ഞാൻ സംസാരിക്കാം. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ. വിളിക്കടാ. സാർ, സാർ വേണ്ട സാർ, സാർ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പ് നീ ഇതിൽ കാണിച്ചത്? ആര് പറഞ്ഞിട്ടാ? ആർക്ക് വേണ്ടി നീ ഇത് ചെയ്തേ? പറയണോ? സാർ, അത് ഞാൻ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് വിടാനാണ് ഭാവമെങ്കിൽ നിന്റെ സ്ഥാനം എവിടെയിരിക്കുന്ന അറിയാലോ. അറിയാം മാഡം, പക്ഷേ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറയണം സാർ. ഞാനിതെല്ലാം ചെയ്തത് ഈ അവന്തിക മാഡം പറഞ്ഞിട്ടാണ് സാർ. സാർ, കള്ള ബില്ല് തയ്യാറാക്കിപ്പിച്ചതും തുക കൂട്ടി എഴുതാൻ പറഞ്ഞതും ഫേക്ക് ജി എസ് ടി ബില്ല് ഉണ്ടാക്കാൻ പറഞ്ഞതും ഈ അവന്തിക മേഡമാ. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. നീ ആരെ പറ്റി പറഞ്ഞെന്നറിയോ? നീ എന്താ കരുതി? ഏട്ടത്തിയുടെ പേര് പറഞ്ഞ നിന്നെ വിശ്വസിക്കുന്നു കരുതിയോ? എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഇവർ കമ്പനിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.